Hi, hello, welcome back to my YouTube channel. Now, in this video, I am going to share with you personally experience cash website. Now, in this website, a mobile phone work Mobile phone, നമ്മുടെ ഫ്രീ ടൈമിൽ നമുക്ക് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാം നിങ്ങൾക്ക് ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പൊ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറയുന്നുണ്ട് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഇനാബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും വീഡിയോസ് വരുമ്പോഴും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഒപ്പം ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡെസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അതിൽ കൂടി കയറിയിട്ട് ഒന്ന് ജോയിൻ ചെയ്യാം അപ്പൊ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോയിട്ട് വരാം ഇതാണ് പേയ്മെന്റ് പ്രൂഫ് 11,000 രൂപയുടെ പേയ്മെന്റ് പ്രൂഫ് ആണ് അതും 2022 തന്നെ പേയ്മെന്റ് പ്രൂഫ് ആണ് 71 വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ഏർണിങ്സ് കിട്ടിയിട്ടുള്ളത് 71 വർക്ക് എന്ന് പറയുമ്പോൾ വളരെ ഹെവി വർക്ക് അല്ല എന്താണ് വർക്ക് എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊക്കെ പോയി നോക്കാം ഇന്ന് പറയാൻ പോണ വെബ്സൈറ്റിന്റെ പേര് checkindia.com എന്നാണ് അപ്പൊ നിങ്ങൾ കുറച്ചുപേരെങ്കിലും ഈ ഒരു വെബ്സൈറ്റിനെ പറ്റിട്ട് കേട്ടിട്ടുണ്ടാവും നമുക്ക് ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുത്തുകൊണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ് അപ്പൊ നമുക്ക് ഹാൻഡ് റൈറ്റിംഗ് ആയിട്ട് അതായത് പേപ്പറിലൊക്കെ എഴുതി കൊടുത്തുകൊണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് തന്നെയാണ് അപ്പൊ നമുക്ക് ഇതിൽ സബ്ജക്ട് ചൂസ് ചെയ്യാൻ പറ്റും ഇപ്പൊ നിങ്ങൾ അതിൽ എക്സ്പെർട്ട് അല്ലെങ്കിൽ കൂടി നമുക്ക് ഗൂഗിളിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ആൻസർ കിട്ടും അല്ലെങ്കിൽ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ അത് റെഫർ ചെയ്തിട്ട് നമുക്ക് ആൻസർ എഴുതി കൊടുക്കാൻ പറ്റും അപ്പൊ അങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് തന്നെയാണ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ പറയാൻ പോണത് വൈ ബിക്കം എ ചെക്ക് എക്സ്പെർട്ട് ഫ്ലെക്സിബിൾ വർക്ക് ഷെഡ്യൂൾ അലോയിങ് യു ടു വർക്ക് ആസ് പെർ യുവർ ഓൺ കൺവീനിയൻസ് ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഫ്രീ ടൈമിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് അതുപോലെ നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 100,000 രൂപ ഒരു മന്തിൽ ഒക്കെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ് അതായത് ഇതിൽ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് 70 രൂപയാണ് 100 രൂപക്ക് മുകളിൽ 160 രൂപക്ക് മുകളിലൊക്കെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും നമ്മൾ ക്വസ്റ്റ്യൻസ് ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ചിലപ്പോൾ ട്രൂ ഓർ ഫാൾസ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഒരു ലൈനിൽ ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ്
അത്രയും ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു എമൗണ്ട് ബേസിക് എമൗണ്ട് അതായത് 70 രൂപ ഏൺ ചെയ്യാൻ പറ്റും. കുറച്ച് ടഫുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് കുറച്ചുകൂടി കൂടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. നമ്മൾ ഫേസ് ടു ഫേസ് ആയിട്ട് ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ബിക്കം എ ക്യു ആൻഡ് എ എക്സ്പെർട്ട് ഇൻ ഫോർ ഈസി സ്റ്റെപ്സ്. നമുക്ക് 4 സ്റ്റെപ്സ് ആണ് ഇതിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ആദ്യം സൈനപ്പ് ചെയ്യുക, നമ്മൾ ഫുൾ നമ്മുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം, നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ്. അപ്പൊ അത് കൊടുത്ത ശേഷം നമുക്ക് ഓൺലൈൻ സ്ക്രീനിങ് ഉണ്ടാവും. അതായത് നമ്മൾ സബ്ജക്ട് സെലക്ട് ചെയ്യേണ്ടവരും അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഗൈഡ് ലൈൻ ടെസ്റ്റ് ഉണ്ടാവും, അതൊന്ന് പാസ്സാവും. പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് വെരിഫിക്കേഷൻ പ്രോസസ്സ് ഉണ്ട്, അതായത് നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്ന് വെരിഫൈ ചെയ്യാം, നമ്മുടെ ഐഡന്റിറ്റി പ്രൂഫ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ 4-ാമത്തെ കാര്യം, നമ്മളെ സ്റ്റാർട്ട് ഏണിംഗ്. നമ്മൾ ഇത്രയും പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏൺ ചെയ്യാൻ തുടങ്ങാം. പിന്നീട് നമുക്ക് എത്രത്തോളം നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് പേയ്മെന്റ് കിട്ടും. ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തിട്ട് നോക്കാം. അവൈലബിൾ ആയിട്ടുള്ള സബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്, നമുക്ക് അതൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. അപ്പൊ ആദ്യം നമുക്ക് എഫ് എ ക്യു തന്നെ നോക്കാം. ഇതിൽ താഴെ തന്നെ നിങ്ങൾക്ക് കാണാം എഫ് എ ക്യു ക്വസ്റ്റ്യൻസ്. നമുക്ക് ആ ഒരു ഓപ്ഷൻ ജസ്റ്റ് എടുത്ത് നോക്കാം. അപ്പൊ നോർമലി എല്ലാവർക്കും ഉള്ള കുറച്ച് കോമൺ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോ ഇവിടെ ഫസ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് കാണാം, വാട്ട് ആർ ദി അവൈലബിൾ സബ്ജക്ട്. അവൈലബിൾ ആയിട്ടുള്ള സബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസ്, ബിസിനസ്, എഞ്ചിനീയറിംഗ്, സയൻസ്, മാത്സ്, ഹെൽത്ത് കെയർ, അങ്ങനെ ഒരുപാട് സബ്ജക്റ്റ് ഉണ്ട്. അതുപോലെ ബാക്കി നമുക്ക് ഉള്ള ക്വസ്റ്റ്യൻസ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. ചെക്ക് എക്സ്പേർട്ടിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, അതായത് ഓരോരോ സബ്ജക്റ്റില് ഓരോരോ ക്വാളിഫിക്കേഷൻ ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഏതിലാണോ എക്സ്പേർട്ട് ആയിട്ടുള്ളത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ക്വാളിഫിക്കേഷൻ വരുന്നത്. അതുപോലെ എന്തെങ്കിലും ഫീ പേ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇതിൽ യാതൊരുവിധ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മൾ 1 രൂപ പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ളവർക്കാണ് ഈ ഒരു വെബ്സൈറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാന്, ഇന്ത്യന്റെ ബാങ്ക് അക്കൗണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രൂഫ് വോട്ടർ ഐ ഡി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ കോമൺ ആയിട്ട് വരുന്ന ഡൗട്ട്സ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വായിച്ചു നോക്കാം കേട്ടോ. നമ്മുടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ്, നമ്മുടെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ എന്താണോ പഠിച്ചിട്ടുള്ളത്, ഇപ്പൊ ഗ്രാജുവേഷൻ ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലോട്ടാണ് നമുക്ക് ഇതിന്റെ പേയ്മെന്റ് കിട്ടുന്നത്. വി ഓൺലി പ്രോസസ് പേയ്മെന്റ് ടു ബാങ്ക് അക്കൗണ്ട്സ് ഓഫ് എക്സ്പേർട്സ്. അതായത് നമ്മുടെ പേരിൽ തന്നെ അക്കൗണ്ട് വേണം, എന്നാൽ മാത്രമേ ഇവർ ക്യാഷ് നമുക്ക് പേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മള് ഈ ഒരു എഫ് എ ക്യൂവിന്റെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യേണ്ട ഡീറ്റെയിൽസ് നമുക്ക് പോയി നോക്കാം. ഇതിൽ തന്നെ കാണാം റെഡി ടു സൈൻ അപ്പ്, ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ, ആ ഓപ്ഷൻ ജസ്റ്റ് എടുക്കാം. അപ്പൊ നമ്മൾ പുതിയൊരു പേജിലേക്ക് പോവും. നമ്മൾ നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. ഐ ആക്സെപ്റ്റ് ടു റിസീവിങ് ഇമെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് സൈനപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ നെക്സ്റ്റ് സൈനപ്പ് വിൻഡോ ആണ് വന്നിട്ടുള്ളത്. അതിൽ നമ്മുടെ ഫുൾ നെയിം കൊടുക്കുക, ഇമെയിൽ അഡ്രസ് ഒന്നുകൂടി കൊടുക്കുക, എന്നിട്ട് താഴെയുള്ള ക്യാപ്ച ഒന്നുകൂടി എൻറ്റർ ചെയ്തിട്ട് സൈനപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ നെക്സ്റ്റ് നമ്മൾ കൊടുത്ത ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു വെരിഫിക്കേഷൻ ലിങ്ക് വരുന്നതായിരിക്കും. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ട് ഒന്ന് കൺഫേം ചെയ്യുക. അപ്പൊ നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ട ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്കാണ് വരുന്നത്. അപ്പൊ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡ് റീടൈപ്പ് ചെയ്ത് കൊടുക്കുക, ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ പുതിയൊരു പേജിലേക്ക് പോകും, ചെക്ക് എക്സ്പേർട്ട് ഹയറിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ജസ്റ്റ് അതൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് വായിച്ചു നോക്കാം. അതുപോലെ ഒരു വീഡിയോ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഇതിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് സബ്മിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിൽ നമ്മൾ രജിസ്ട്രേഷനിലെ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ 72 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഇത് ചെയ്യണം കേട്ടോ. അപ്പൊ 1-ാമത്തെ രജിസ്ട്രേഷൻ ആണ്, പിന്നെ സബ്ജക്ട് ടെസ്റ്റ്, പിന്നെ ഗൈഡ് ലൈൻ ടെസ്റ്റ്, പിന്നെ ഡിഗ്രി വെരിഫിക്കേഷൻ, നമ്മുടെ ഡിഗ്രിയുടെ വെരിഫിക്കേഷൻ കൊടുക്കണം, പാനിന്റെ വെരിഫിക്കേഷൻ, ബാങ്ക് അക്കൗണ്ട്, നമ്മുടെ പേരിൽ തന്നെയുള്ള ബാങ്ക് അക്കൗണ്ടിന്റെ വെരിഫിക്കേഷൻ, പിന്നെ നമ്മുടെ പ്രൂഫ്, അഡ്രസ്സിന്റെ പ്രൂഫ് വേണം, പിന്നെ മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യണം. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ടത് നമ്മുടെ പേര്, നമ്മുടെ ലാസ്റ്റ് നെയിം, നമ്മുടെ മൊബൈൽ നമ്പർ. അപ്പൊ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി പോകും, അപ്പൊ അത് വെരിഫൈ ചെയ്യേണ്ടതാണ്. നമ്മൾ കൊടുത്ത ഇമെയിൽ ഐ ഡി, പിന്നെ ഉള്ളത് സബ്ജക്റ്റ് ആണ്.
നമുക്ക് ഏത് സബ്ജക്റ്റ് ആണോ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് സബ്ജക്റ്റ്. ഇപ്പോൾ ഇതിൽ കമ്പ്യൂട്ടർ സയൻസ്, എക്കണോമിക്സ് ഉണ്ട്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്, ഫിനാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടോപ്പിക്സ് ആണോ ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യാം. പിന്നെ എങ്ങനെയാണ് ഈ ഒരു വെബ്സൈറ്റിനെ പറ്റിയിട്ട് നമ്മൾ അറിഞ്ഞത്, അപ്പോൾ ഏത് ഓപ്ഷനാണ്, ഇന്റർനെറ്റ് സെർച്ച് ആണോ അല്ലെങ്കിൽ ഫ്രം എ ഫ്രണ്ട് ആണോ, ന്യൂസ് പേപ്പർ ആണോ, സോഷ്യൽ മീഡിയ ആണോ, അത് കൊടുക്കാം. അതുപോലെ നമ്മൾ ഏതെങ്കിലും ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ കൊടുക്കാം, റെഫറൽ കോഡ് അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കൊടുത്ത ശേഷം ഐ ആക്സെപ്റ്റ് ടു റിസീവിംഗ് ഇമെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കാം. അപ്പൊ ഒന്നാമത്തെ രജിസ്ട്രേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് സബ്ജക്ട് ടെസ്റ്റ് ആണ്. നമ്മൾ ഏത് സബ്ജക്ട് ആണോ ചൂസ് ചെയ്തത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. അപ്പൊ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അറ്റംപ്റ്റ് എസ് ടി ടെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് പോകും. അപ്പൊ ഇത് പാസ്സായിട്ട് ജസ്റ്റ് ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്, അതിൽ നമ്മൾ ടിക്ക് ചെയ്യുക മാത്രമേ വേണ്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ അറിയില്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് ആൻസർ ചെയ്യുക കേട്ടോ. അപ്പൊ ഇത് ചെയ്തിട്ട് വേണം അടുത്ത ഓപ്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി നമ്മുടെ രണ്ടാമത്തെ സബ്ജക്ട് ടെസ്റ്റും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്, പാസ്സായിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ഇനി ഗൈഡ് ലൈൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ആണ്, അത് എടുക്കുക. അതില് രണ്ട് സെക്ഷൻ ആയിട്ടാണ് ഉള്ളത്, റീഡ് GG ഡോക്യുമെന്റ്, അത് ജസ്റ്റ് വായിച്ചു നോക്കാം. അപ്പൊ അതിനുശേഷമാണ് നമ്മൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കും. അപ്പൊ ഇതില് ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഇവര് തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വായിച്ചു നോക്കിയിട്ട് വേണം നമ്മള് അടുത്ത ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട്. ഇത് ഏകദേശം ഒരു 17 പേജോളം ഉണ്ട്. കറക്റ്റ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ബാക്കി നമ്മുടെ ഡിഗ്രി വെരിഫിക്കേഷൻ കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പൊ അത് ഒക്കെ വെരിഫൈ ചെയ്തിട്ട് ഒരു വിത്തിൻ 1 week അവർ നമ്മുടെ ഇമെയിൽ ത്രൂ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ പാസ്സായി ഇത്രയും ക്രൈറ്റീരിയ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങാവുന്നതാണ്. നമ്മൾ കൊടുക്കുന്ന ഓരോരോ ആൻസേഴ്സും നമുക്ക് പേയ്മെന്റ് കിട്ടും. അപ്പൊ അത് നമുക്ക് വേണമെങ്കിലും മൊബൈലിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അതല്ലാതെ തന്നെ നമുക്ക് A4 ഷീറ്റിൽ എഴുതിയിട്ട് കൊടുക്കാം. ഏറ്റവും നല്ലത് A4 ഷീറ്റിൽ എഴുതി കൊടുക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാൻ, നല്ലൊരു വെബ്സൈറ്റ് തന്നെയാണ്. ഓൾ ദി ബെസ്റ്റ്.